ഫസ്റ്റ് ഷോട്ട് എടുക്കുമ്പോൾ തന്നെ 100% പാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഓക്കെയാണ്. പാപ്പൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ 100% ഓക്കെയാണ്. കാരണം അതിനകത്ത് വെച്ചാൽ പേഴ്സണലി നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തൊരു ഒരു ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടൻ ആ പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പോൾ രഞ്ജിത്തിനാണ് രഞ്ജിത്ത് അമ്പാടിയുടെ അടുത്ത് ചേട്ടൻ പറയുമ്പോൾ നമ്മളുണ്ടായിരുന്നു, എന്നെ മാറ്റിക്കോ ഞാൻ റെഡിയാണ്, എന്നെ ഇതിൻ്റെ ഏറ്റവും ഒറ്റം വരെ പോകാൻ ഞാൻ റെഡിയാണ്, എന്ത് രൂപമാറ്റത്തിനും ഞാൻ തയ്യാറാണ്. കാരണം അത് അതുകൊണ്ടാണ് രഞ്ജിത്തിന് അത്ര നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയത്. അപ്പം അത് അതിൻ്റെ ഒരു ഇവൻ എല്ലാവരും പറഞ്ഞു, കാരണം മുരളി ഗോപി എന്ന ആക്ടറെ ആ ക്യാരക്ടറെ കാണാനില്ല, പാപ്പൻ അത് പെർഫെക്റ്റുമാണ്. അങ്ങനെ ഒരു സംഭവം. പിന്നെ വെച്ചാൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഷൂട്ടിൻ്റെ ടൈമിൽ ഈ പറഞ്ഞ അമ്മമാരെല്ലാം ഒരു ഒരു നല്ല ഒരു ഒരു യൂണിറ്റി ഉണ്ടായിരുന്നല്ലേ. കാരണം കാരണം ഇവർ മിക്കവരും ഇതിനകത്ത് രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തൊരു പോയിന്റ് തിരുവനന്തപുരത്ത് ഡിസ്കസ് ചെയ്ത് ഇതിൽ മിക്കവരും ചേട്ടൻ്റെ ഫാദറിൻ്റെ കൂടെ ആക്ട് ചെയ്തവരൊക്കെ ആദ്യത്തെ ലീഡ് റോൾ ചെയ്ത കൊടിയേറ്റത്തില് പേരായിട്ടാണ്, പിന്നെ ഓർമ്മയ്ക്കായാലും സിസ്റ്ററായിട്ടുണ്ട്, അങ്ങനെ ഇപ്പം പൊന്നമാമ വൈഫായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൊരു ഒരു ചരിത്രപരമായിട്ടൊരു സന്ധി കൂടിയായിരുന്നു ഇവരുടെ ഇവരുടെ കൂടെ പെർഫോം ചെയ്യുന്നത്. പിന്നെ വലിയ ഗ്രേറ്റ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഇവരെല്ലാവരുടെയും എല്ലാവരോടും അഭിനയിക്കുമ്പോൾ അവരുടെ അവരിൽ നിന്ന് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ അത് അതൊരു വളരെ അത് അത് നമ്മുടെ ഗ്ലോയിന് നന്നായിട്ട് പോസിറ്റീവായിട്ട് എൻഹാൻസ് ചെയ്യും. ഈ ശരിക്കും പറഞ്ഞാൽ പാപ്പനെ പറ്റി പറയുമ്പോൾ നമുക്ക് വർക്കിനെ പറ്റി പറയാതിരിക്കാൻ പറ്റില്ല, കാരണം അന്നേരം പോവാൻ പൂർണ്ണമാവുള്ളൂ. പാപ്പൻ എന്ന് പറയുമ്പോൾ വർക്കിയുടെ ഒരു സ്ഥാനം പാപ്പൻ്റെ ഒപ്പം ഭയങ്കര വലുതാണ്. വർക്കിയുടെയും ഈ രൂപത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ അതായത് കൊച്ചുമക്കൾക്ക് വേണ്ടി ക്രിസ്മസ് പപ്പയായി നടക്കുന്ന ഒരു ഒരു ഫ്ലാംബോയന്റ് ആയിട്ടുള്ള ഒരു വൃദ്ധൻ ചക്കക്കൊതിയൻ എന്ന് പറയുന്ന ആ കറക്റ്റ് ആ സാധനം മേക്കപ്പിൽ കൊണ്ടുവന്നത് രൂപം നിലനിർത്തുന്ന ഒരു വൃദ്ധനായിട്ടുള്ള മേക്കപ്പ് നമ്മൾ ഈവൻ ഇപ്പം കാരണം നമ്മൾ അത് പുള്ളിയുടെ ഒരു അപ്പിയറൻസ് തന്നെ വ്യത്യാസമാണ് സിനിമയ്ക്കകത്ത്. അത് സിനിമ കണ്ടാൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ അതിനകത്ത് പഴയ ആളുകൾ തമ്മിലുള്ള സൗഹൃദത്തിന് പഴയ അപ്പൂപ്പന്മാർ തമ്മിലുള്ള സൗഹൃദവും ഇപ്പോഴുള്ള കുട്ടികൾ തമ്മിലുള്ള സൗഹൃദവും തമ്മിലുള്ള ഒരു ബോഡി ലാംഗ്വേജിൽ തന്നെ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അവര് തമ്മിൽ സ്നേഹം കാണിക്കുന്ന ഒരു രീതി, അതിനൊരു റഫ്നെസ് ഉണ്ട്, ഒരു റഫ് എഡ്ജ് കാണും. അപ്പൊ അതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് ശരിക്കും വർക്കൗട്ടായി. ആ ഒരു സംഭവം ശരിക്കും നന്നായിട്ട് തന്നെ വർക്കൗട്ടായിട്ടുണ്ട്. ഒരു നാടൻ എഡ്ജുണ്ട് ഇതിനകത്ത്, കാരണം ഭയങ്കരമായിട്ട് ദേഷ്യം ഉണ്ടോന്നൊരു തോന്നിപ്പോകുന്ന രീതിയിലുള്ള ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നു. അതെ അതെ, അത് കുറെ സിറ്റുവേഷൻസ് നമ്മൾ ആ ഇടയ്ക്ക് നമ്മളവിടെ ഒരു ഒരു സീനുണ്ട് അതിനകത്ത്. കാരണം പാപ്പൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ചൂടായി ദേഷ്യപ്പെട്ടിരിക്കുന്ന സമയത്ത് ഇയാൾ വരുമ്പോൾ സ്നേഹം ദേഷ്യത്തിലൂടെ പ്രകടിപ്പിക്കുന്ന ഒരു പഴയ രീതി. അതെ 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 അതെ, അത് അങ്ങനെ കുറേ മോമെന്റ്സ് ഉണ്ട്. എനിക്കൊന്ന് ഇതിനകത്ത് ശരിക്കും നമുക്ക് ആക്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അല്ലേ, ആക്ടിംഗ് അങ്ങനത്തെ ഒരു സംഭവം നന്നായിട്ട് സീൻ സിനാരിയോ ഈ സിനിമ പ്രസന്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് ഞാൻ. ഈവൻ മേക്കപ്പ് തന്നെ നമ്മൾ എത്ര ഒരു മണിക്കൂറൊക്കെ ഡെയിലി എടുത്തിട്ടാണ് മേക്കപ്പിന് പോകുന്നത്. അത് അത്രയും സ്ട്രെയിനോടുകൂടി ഇത് വെച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞു തന്നെ ജനറിൻ്റെ അടുത്ത് പലപ്പോഴും വന്ന് ഒന്നാമത് നമ്മൾ ഇത്രയും ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ സിനിമയ്ക്കകത്ത്, പത്താമപ്പോൾ ആർട്ടിസ്റ്റും എല്ലാവരും ഉണ്ട്. അപ്പം ഇതൊന്ന് വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് അത് ശരിക്കും അതൊക്കെ ഭയങ്കര നമുക്ക് എല്ലാവരും കൂടെ അങ്ങനെ സഹകരിച്ചില്ലായിരുന്നെങ്കിൽ സിനിമ ഉണ്ടാവില്ലായിരുന്നു. കാരണം ഒരാളും ഇറിറ്റേഷൻ കാണിച്ചില്ല എന്നുള്ളതാണ്, എന്തോ ഒരു സ്പിരിറ്റ് എല്ലാവരും കാണിച്ചു. ഓരോ ക്യാരക്ടറും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റാണ്. അപ്പോൾ ആ ഗിഫ്റ്റിനോട് നമ്മൾ അതീവ ബഹുമാനത്തോടുകൂടി വർത്തിക്കണം എന്നുള്ളത് എനിക്ക് കിട്ടിയിട്ടുള്ള പാഠങ്ങളിലൊന്നാണ്. അത് ഞാൻ എന്തായാലും എല്ലാ ക്യാരക്ടേഴ്സും ചെയ്യുന്ന പോലെ തന്നെ ഒരു പടി മുകളിൽ ഈ സിനിമയ്ക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്ന് പറയാം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പൊടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം. പെരുന്നാളിന് പള്ളിയിലെത്തിയതെന്ത് കൊതിച്ചാണ്, അന്നാ വഴിവരവിന് കാരണം അവളുടെ കരിനീല കണ്ണ്. അവളൊരു ക്രിസ്ത്യാനി പെണ്ണ്. ഒടിമീശ മുളയ്ക്കണ കാലം, ഇടനെഞ്ചില് ബാൻഡടി മേളം.